നമസ്കാരം ഒക്ടോബർ പതിനാറ് ചൈനയെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായ ഒരു ദിവസമാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോൺഗ്രസ് സമ്മേളനം നാളെ ആരംഭിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്നത് ഈ സമ്മേളനത്തിന് ശേഷം ചൈനീസ് പ്രസിഡന്റായ ഷി ജിൻ മറ്റൊരു മൂന്നാമതൊരു ടേം കൂടി ലഭിക്കുമോ അധികാരം ലഭിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യചിഹ്നം തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഷി ജിൻപിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ചൈനയിൽ ഇപ്പോൾ ഒരു ഏകാധിപതിയെ പോലെയാണ് പാർട്ടിയുടെ പദവി അല്ലെങ്കിൽ പാർട്ടിയുടെ മുഴുവൻ അധികാരങ്ങളും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഴുവൻ അധികാരങ്ങളും ഇപ്പോൾ ഷി ജിൻ പക്കലാണ് ചൈന എന്ന രാജ്യത്തിൻ്റെ സർവസൈന്യാധിപൻ ഷി ജിൻ ആണ് എന്ന് മാത്രമല്ല ചൈനയുടെ പ്രസിഡന്റ് കൂടിയാണ് ഭരണത്തലവൻ കൂടിയാണ് ഇങ്ങനെ മൂന്ന് ഘട്ടങ്ങളായുള്ള അധികാരങ്ങൾ വളരെ ഭാരിച്ച വളരെ ശക്തമായ അധികാരങ്ങളാണ് ഷി ജിൻ എന്ന ചൈനയുടെ പ്രസിഡൻറ്റിൻ്റെ കയ്യിലുള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അധികാര പ്രശ്നനാക്കുക അത്ര എളുപ്പമല്ല ചൈനയിൽ അധികാരത്തിൻ്റെ അട്ടിമറി നടന്നു പട്ടാള അട്ടിമറി നടന്നു ഷി ജിൻ പുറത്താക്കി ചൈനയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നു എന്നൊക്കെ തരത്തിലുള്ള ചില വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നതാണ് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളടക്കം ചൈനയിലെ പ്രശ്നങ്ങൾ പലപ്പോഴായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചില ഊഹാഭോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ പക്ഷേ ചൈനയിൽ പ്രസിഡന്റ് ഷി ജിൻപിങ് അത്രമാത്രം ശക്തനാണ് എന്നതാണ് വസ്തുത പക്ഷേ ചില ചൈനയിൽ ഷീ ജിൻ പിങ്ങിൻ്റെ അധികാരത്തിന് വെല്ലുവിളിയായി ഒരു പ്രത്യേക കാരണങ്ങളൊന്നും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഭവ വികാസങ്ങളൊന്നും ചൈനയിൽ സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അവിടെ ഇപ്പോഴും ശക്തനായ ഒരു നേതാവായി ഷീ ജിൻപിങ് ഒരു ഏകാധിപതിയായി ചൈനീസ് പ്രസിഡന്റ് തുടരുകയും ചെയ്യുന്നു പക്ഷേ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ചൈനയിൽ എന്ന് വളരെ വ്യക്തമാണ് ഒരു ഏകാധിപത്യ പ്രവണത കൊണ്ട് ഒരു ജനതയെ മുന്നോട്ട് കൊണ്ടുപോവുക തീർച്ചയായും അത് പ്രായോഗികമല്ല കാരണം ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമാണ് ചൈന നൂറ്റി കോടി ഏതാണ്ട് നൂറ്റി കോടിയോളം വരുന്ന ജനസംഖ്യ അവിടെ ജന അഭിലാഷം അല്ലെങ്കിൽ ജന പിന്തുണയില്ലാതെ ഏതൊരു ഏകാധിപതി ആയാൽ പോലും ശക്തനായ ഒരു അധികാരി ആയാൽ പോലും ആ രാഷ്ട്രത്തെ മുന്നോട്ട് കൊണ്ടുപോവുക പ്രയാസമാണ് അതാണ് സത്യം ത്തിൽ കോവിഡ് പോലുള്ള സാഹചര്യങ്ങളെ നേരിടാൻ ചൈനീസ് ഭരണകൂടം പരാജയപ്പെടുന്നത് കോവിഡിനെ സംബന്ധിച്ചിടത്തോളം കോവിഡ് പൊട്ടിപ്പുറപ്പെടുന്നത് ചൈനയിൽ നിന്നാണ് പക്ഷേ ഇപ്പോഴും ആ രോഗത്തെ നിയന്ത്രണ വിധേയമാക്കാൻ ചൈനയ്ക്ക് സാധിച്ചിട്ടില്ല ഇപ്പോഴും ചൈനയുടെ പല പ്രദേശങ്ങളിലും കടുത്ത കോവിഡ് നിയന്ത്രണങ്ങളുണ്ട് ഇതിനെതിരെ പ്രതിഷേധം ശക്തമാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനത്തിന് തൊട്ടു മുന്നേ ചൈനയിൽ നിന്ന് ചില അസ്വാരസ്യങ്ങൾ ഉയരുന്നു ചൈനയുടെ തെരുവുകളിൽ ചില പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നു അതായത് ഷി ജിൻ ഏകാധിപതിയാണ് അയാളെ പുറത്താക്കണം നമുക്ക് കോവിഡ് ടെസ്റ്റ് അല്ല വേണ്ടത് ആഹാരമാണ് വേണ്ടത് നമുക്ക് ലോക്ക്ഡൗൺ അല്ല വേണ്ടത് സ്വാതന്ത്ര്യമാണ് വേണ്ടത് എന്നൊക്കെയുള്ള ജനങ്ങളുടെ ശബ്ദം എന്ന രീതിയിൽ ചില പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട് പോസ്റ്ററുകൾ മാത്രമല്ല സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ട് ഇതെല്ലാം തീർച്ചയായും ചൈനീസ് ഭരണകൂടത്തെ അസ്വാരസ്യപ്പെടുത്തുന്നുണ്ട് പ്രത്യേകിച്ചും ഒരു അധികാരമാറ്റത്തിന്റെ ഒരു ഘട്ടത്തിലാണ് ചൈനീസ് പ്രസിഡന്റ് അധികാരത്തിൽ തുടരുമോ ഇല്ലയോ എന്നുള്ളത് മറ്റ് വേറൊരു കാര്യമാണ് പക്ഷേ അധികാരമാറ്റത്തിൻ്റെ ഘട്ടം നിലനിൽക്കുന്നു ആ സമയം നോക്കി ചില രാജ്യത്തു നിന്നും ചില അസ്വാരസ്യങ്ങളും ഉയരുന്നു അത് തീർച്ചയായും ഭരണകൂടത്തെ അസ്വസ്ഥമാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഷി ജിൻ ഭരണകൂടം ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു പോസ്റ്ററുകൾ മുഴുവൻ ഇത്തരത്തിൽ പ്രത്യക്ഷപ്പെടുന്ന പോസ്റ്ററുകൾ മുഴുവൻ നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത്തരത്തിൽ പോസ്റ്ററുകൾ പതിക്കുന്നവർക്കെതിരെ അവരെ കണ്ടു തീർച്ചയായും വളരെ ശക്തമായ നടപടി ഉണ്ടാകും സമൂഹ മാധ്യമങ്ങളിൽ നിരീക്ഷണം കർശനമായ നിരീക്ഷണം ഏർപ്പെടുത്തിയിരിക്കുന്നു ചില ഹാഷ്ടാഗുകൾ ചൈനയിൽ നിരോധിച്ചിരിക്കുന്നു സമൂഹ മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശക്തമായിട്ടുള്ള ട്വിറ്റർ പോലുള്ള ഫേസ്ബുക്ക് പോലുള്ള ഇൻസ്റ്റഗ്രാം പോലുള്ള സമൂഹ അല്ല ചൈനയ്ക്കുള്ളത് ചൈനയ്ക്ക് ഇതിനെല്ലാം ഒരു ബദൽ പ്ലാറ്റ്ഫോം ഉണ്ട് ഒരു സമൂഹമാധ്യമ പ്ലാറ്റ്ഫോം തന്നെ ചൈനയിൽ വ്യത്യസ്തമാണ് അവരുടേതാണ് അതുകൊണ്ട് സർക്കാരിന് കൂടുതൽ നിയന്ത്രണങ്ങളുണ്ട് പോസ്റ്റ് ചെയ്യപ്പെടുന്ന സന്ദേശങ്ങൾ അത് കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാനും പോസ്റ്റ് ചെയ്തവർക്കെതിരെ കർശനമായ നടപടിയെടുക്കാനും ഒക്കെ കഴിയുമെന്നുള്ളത് കൊണ്ട് തന്നെ എന്നിട്ടും സമൂഹമാധ്യമങ്ങളിൽ വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഷി ജിൻപിങ്ങിന് എതിരാളികൾ ഉണ്ടായിരിക്കുന്നു അടിച്ചമർത്തൽ നയം തുടരുന്നത് കൊണ്ട് തന്നെ എതിരാളികൾ ശക്തി ശക്തമാകാനാണ് സാധ്യത ഷി ജിൻ പിങ്ങിനെതിരെ അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമേ ഉള്ളൂ എന്ന് നമുക്കറിയാം അവിടെ ജനാധിപത്യമില്ല പക്ഷേ ഈ പ്രസിഡന്റിനെ മുൻകാലങ്ങളിൽ പിന്തുണച്ചവർ തന്നെ ഇപ്പോൾ തള്ളിപ്പറയുന്നു കടുത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരും നേതാക്കളെയും പോലും പലരെയും ഷി ജിൻ പിങ് ജയിലടച്ചിട്ടുണ്ട് ഇവരെല്ലാം ഇവർക്കെല്ലാം തീർച്ചയായും ഈ ഭരണകൂടത്തിനെതിരെ ശക്തമായ പ്രതിഷേധമുണ്ട് അതുകൊണ്ട് തന്നെ മൂന്നാം ടേം അല്ലെങ്കിൽ മൂന്നാമത്തെ പ്രാവശ്യവും ഷീ ജിൻ പിങ് പ്രസിഡൻ്റായി ഒരു പക്ഷേ തിരഞ്ഞെടുക്കപ്പെട്ടേക്കാം കാരണം ഇപ്പോൾ അദ്ദേഹം ശക്തനാണ് ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടാൽ തന്നെ അടുത്ത ഒരു കാലാവധി പൂർത്തിയാക്കാൻ ഷി ജിൻപിങ്ങിന് സാധിക്കുമോ എന്നത് ഒരു ചോദ്യചിഹ്നമായി തുടരുന്നു കാരണം രാജ്യത്ത് ഈ ഭരണകൂടത്തിനെതിരെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ രൂപപ്പെട്ടു വരുന്നുണ്ട് അത് ഈ തെരുവുകളിൽ കാണുന്ന പോസ്റ്ററുകളിലൂടെയും സമൂഹമാധ്യമ അക്കൗണ്ട് പ്രചരണങ്ങളിലൂടെയും ഒക്കെ വായിച്ചെടുക്കാൻ ഭരണകൂടത്തിനും സാധിക്കുന്നുണ്ട് എന്നതാണ് ചൈനയിൽ നിന്നുള്ള വാർത്തകൾ വെബ് ഡെസ്ക് വെബ്ഡെസ്ക് ന്യൂസ് പ്രൊവൈഡ് ബൈ ഡിമോസ് ഫർണിച്ചർ ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്